നമസ്കാരം, പി എച്ച് എസ് എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കേഡറ്റ് ശ്രീവേദസ് പ്രകാശ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ചൈന അതിർത്തിയിൽ വെടിവെപ്പ്. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പരീക്ഷണം വിജയിച്ചു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം സ്വാശ്രയ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിടിവിടാതെ കോവിഡ്. സെറീന വില്യംസ് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ പ്രകോപനമുണ്ടായി. ഇന്ത്യ പരിധി മറികടന്നെന്ന ചൈനയുടെ ആരോപണം ഇന്ത്യൻ സൈന്യം തള്ളി. ഇന്ത്യ സംയമനം പാലിച്ചെന്ന് കരസേനാ മേധാവി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി വിലയിരുത്തി. ശബ്ദത്തെക്കാൾ ആറിരട്ടി വേഗത്തിൽ കുതിക്കാൻ കഴിയുന്ന മിസൈലുകളുടെ നിർണായ പരീക്ഷണത്തിൽ ഇന്ത്യ വിജയിച്ചു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ഹൈപ്പർസോണിക് രംഗത്ത് വിജയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വരും കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് യുവാക്കളെ സജ്ജമാക്കുന്നതിനാണ് നയം ആവിഷ്കരിച്ചതെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. തിങ്കളാഴ്ച സംസ്ഥാനത്ത് 1648 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 20,000 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. സെറീന വില്യംസ് US ഓപ്പൺ ടെന്നീസിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഗ്രീക്ക് താരം മരിയയെ 1-2 തോൽപ്പിച്ചാണ് മുന്നേറ്റം. ഇനി നമ്മളോടൊപ്പം നമ്മളുടെ പ്രതിനിധി ഋത്വിക് ചേരുന്നു. ഹലോ, ഞാൻ ഋത്വിക് രാജ്. ഇപ്പോഴത്തെ കോവിഡ് അവസ്ഥയെ പറ്റി ഞാനുമായി ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ആണ്. നമുക്ക് മനസ്സിലാകും, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പോലീസുകാർ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി രീതിയെ പറ്റി നമുക്ക് പറഞ്ഞു തരും. ഞാൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ കോവിഡ് മഹാമാരി ടൈമിൽ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച ഒരു ഡ്യൂട്ടിയാണ്. ഈ പേരാമ്പ്ര ടൗണിൽ തിരക്ക് കാരണവും കടകളിലുള്ള തിരക്കും രൂക്ഷമായൊരു ഒന്നാണ്. ഇതിലൂടെ കോവിഡ് പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥരും ഓഫീസർമാരും എല്ലാവരും ചേർന്ന് രാത്രിയും പകലും പരിശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതൊരു മഹാമാരി എന്നുള്ളൊരു ഭാവനയില്ല. എല്ലാവരും കൂടി നിൽക്കുക, അകലം പാലിക്കുന്നില്ല, പലരും മാസ്ക് ഇടാതെ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയാണ്. ഇതിൽ ഞങ്ങൾ കൂടുതൽ കഷ്ടപ്പാടുണ്ട് ഞങ്ങൾക്ക് ഇത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകളെ പറ്റി അദ്ദേഹം നമുക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് നടപടിയാണ് സാധാരണ എടുക്കാറുള്ളത് എന്നാണ്. അതേപറ്റി അദ്ദേഹം വിശകലനം ചെയ്യും. ഞങ്ങൾ ഈ കൂട്ടം കൂടി നിൽക്കുന്നവരുടെ അടുത്ത് പോയി അകലം പാലിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി അവരോട് അപേക്ഷിക്കുന്നു. പിന്നെ കൂടുതലും ബാങ്കുകളിലും ഈ പൊതു മാർക്കറ്റ് സൈഡുകളിലാണ് കൂടുതലായിട്ടും ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത്. അവരെ ഇത് തന്നെ അല്ലാതെ വേറെ മാറ്റി നിർത്തുക, അകലം പാലിച്ച് നിൽക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഇപ്പോഴത്തെ ഡ്യൂട്ടി. അദ്ദേഹത്തിന്റെ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി എന്റെ രണ്ടാമത്തതും അവസാനത്തതുമായ ഒരു ചെറിയ ചോദ്യം കൂടി അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നു. ഇപ്പോൾ അധിക പോലീസ് ഉദ്യോഗസ്ഥർക്കും കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അദ്ദേഹം അവരെ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആണ് എന്റെ അടുത്ത ചോദ്യം. ഞങ്ങൾ പ്രൊട്ടക്ഷൻ തന്നെ, ഞങ്ങൾ മാസ്ക് ധരിച്ച് അകലം പാലിച്ചുകൊണ്ട് പിന്നെ ഹെഡ് ഗാർഡ് ഇട്ടുകൊണ്ട് സാനിറ്ററൈസ് യൂസ് ചെയ്ത് കൊണ്ട് എല്ലാം അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്.
മകരാസനം. നിരപ്പായ തറയിൽ കൈകൾ മുകളിലോട്ടുയർത്തി നെറ്റി തറയിൽ സ്പർശിച്ച് കമിഴ്ന്നു കിടക്കുക. പാദങ്ങൾ മലർത്തി അടുപ്പിച്ചു വെക്കുക. ഇനി സാവധാനം വലതു കൈപ്പത്തി ഇടതു തോളത്തും ഇടതു കൈപ്പത്തി വലതു തോളത്തുമായി വെക്കുക. കാലുകൾ അകറ്റി വെക്കുക. പാദങ്ങൾ വിപരീത ദിശയിലേക്കായിരിക്കണം. ഈ സമയത്ത് താടി കൈകളിൽ മുട്ടിച്ചു വെക്കണം. ഈ നിലയിൽ 10 മുതൽ 25 തവണ വരെ ദീർഘമായി ശ്വാസം എടുക്കുക. മാനസിക പിടിമുറക്കം കുറയ്ക്കുന്നതിനും ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും വായുക്ഷോഭം പരിഹരിക്കുന്നതിനും ഈ ആസനം വളരെ നല്ലതാണ്. കൈകാലുകൾ സ്വതന്ത്രമാക്കി ശ്വാസം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിൽ എത്തിയിട്ട് വേണം ആസനം അവസാനിപ്പിക്കാൻ.